വാർത്തകൾ വിശദമായി. എൽ എൻ ജി ഇന്ധനമായി ഉപയോഗിക്കാനാവുന്ന ലോകത്തിലെ ആദ്യ ചരക്ക് കപ്പലിന്റെ രൂപകൽപ്പന കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കപ്പൽ നിർമ്മിക്കുന്നത് ചൈനയിലായിരിക്കും. ലോക ഷിപ്പിംഗ് ഡിസൈൻ മേഖലയിലെ അഗ്രഗണ്യന്മാരിൽ ഒരാളായ ആന്റണി പ്രിൻസാണ് ഈ നൂതന സംരംഭത്തിന് പിന്നിൽ. എൽ എൻ ജി ഉപയോഗിക്കാവുന്ന ചരക്ക് കപ്പലുകൾ നീറ്റിലിറക്കാൻ ലോകത്തിലെ പ്രമുഖ കപ്പൽ നിർമ്മാണ കമ്പനികളെല്ലാം മത്സരത്തിലാണ്. 2016 മലിനീകരണം സംബന്ധിച്ച കർശന നിയമങ്ങൾ ഷിപ്പിംഗ് മേഖലയിൽ നടപ്പിലാക്കുന്നതാണ് ഇതിന് കാരണം. നിലവിൽ ഉപയോഗിക്കുന്ന ഇന്ധനമായ ഹെവി ഫ്യുവൽ ഓയിലിന്റെ മലിനീകരണ തോത് വളരെ വലുതാണ്. ക്ലീൻ ഫ്യുവലായി അറിയപ്പെടുന്ന എൽ എൻ ജിയിലേക്ക് തിരിയാനുള്ള കാരണം അതാണ്. നിലവിൽ കുറച്ച് യാത്രാക്കപ്പലുകളിലും ചെറുകപ്പലുകളിലും മാത്രമേ എൽ എൻ ജി ഉപയോഗിക്കുന്നുള്ളൂ. ബൾക്ക് കാരിയർ വിഭാഗത്തിലുള്ള ചരക്ക് കപ്പലാണ് ആന്റണി പ്രിൻസ് രൂപകൽപ്പന ചെയ്യുന്നത്. എം ഇ പി സി റൂൾ, അതായത് ഞങ്ങളുടെ പൊല്യൂഷൻ കൺട്രോൾ IMO റൂൾസിൽ സോക്സ്, നോക്സ്, അങ്ങനെയുള്ള ഗ്യാസ് എൻ്റെ എമിഷൻ കൺട്രോൾസും ഒക്കെ ധാരാളം ലെജിസ്ലേഷൻ വന്നിട്ടുണ്ട്. അതിന് കംപ്ലയൻസ് ഉണ്ട്. 2000 അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഏറ്റവും പൈനിയറിങ് ഡിസൈൻ ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൽ എൻ ജി ഉപയോഗിച്ച് നടത്തുന്ന കപ്പൽ, അതായത് വേൾഡിലെ പൈനിയറിങ് പ്രോജക്റ്റാണത്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പൈസ ചെലവാക്കി. അപ്പോൾ അങ്ങനത്തെ ഏറ്റവും അഡ്വാൻസ് ലെവലിൽ നിൽക്കുന്ന ഒരു ഒരു ടെക്നോളജി നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ അതിനുവേണ്ടി ധാരാളം പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ആദ്യത്തെ ഓർഡർ 20 കപ്പലിൻ്റെയാണ്. കൊച്ചി ഷിപ്പ്യാർഡിനും അവസരങ്ങൾ നൽകാറുള്ള ആന്റണി പ്രിൻസ് എൽ എൻ ജി കപ്പലിന്റെ കാര്യത്തിൽ ചൈനയിലെ വിവിധ ഷിപ്പ്യാർഡുകളെ തെരഞ്ഞെടുത്തതിന് കാരണമുണ്ട്. സാധാരണ 40,000 ടൺ കാരിയറിന്റെ നിർമ്മാണ ചെലവായ 200 കോടിയേക്കാൾ 50 കോടി കൂടി ഇതിന് വേണം. ഇത് തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ചാൽ ചെലവ് 300 കോടി രൂപയ്ക്കടുത്തേക്കെത്തും. ഇതിന്റെ നിർമ്മാണം അടുത്ത വർഷം ആദ്യം തുടങ്ങുമെന്നും ആന്റണി പ്രിൻസ് പറഞ്ഞു. സനിൽ അബ്രഹാം, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.